ഹലോ എവറിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മൾ വാക്സിൻ എടുത്തുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ഒരു ചെറിയൊരു ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. യെസ്, ഒരു സിനിമ എന്ന് പറയുമ്പോൾ സോ അതിനുള്ളിൽ നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റാണ് നമ്മൾ പ്രധാനമായിട്ട് വിചാരിക്കാറുള്ളത്. സോ ആ എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? സോ അങ്ങനെ ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ കൊണ്ടുപോയ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ലേറ്റസ്റ്റ് ഹോളിവുഡ് മൂവിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. യെസ്, ഒരു സിനിമയുടെ പേരെന്ന് പറയുന്നത് സ്നേക് ഐസ് ജെ എ ജോയ് ഒറിജിൻസ് എന്നാണ്. ആൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഒരു തീരുമാനത്തിലേക്ക് എത്തണം എന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തീരുമാനത്തിലെടുത്താം, കാണണോ വേണ്ടെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്താ ഞാൻ പറയുന്നത്? യെസ്, അപ്പോൾ ഈ ഒരു സിനിമയുടെ റിവ്യൂവിലേക്ക് പോകുന്നതിന് മുമ്പ്, വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവേ എൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനുള്ളത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ഈ ഒരു മൂവിയുടെ പ്ലോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്നേക് ഐസ് ജെ എ ജോയുടെ ഒരു മൂന്നാമത്തൊരു പാർട്ടാണിത്. സോ അതുകൊണ്ട് തന്നെ ഇതുവരേക്കും ജെ എ ജോയി നമുക്ക് പറഞ്ഞിടാത്ത രീതിയിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒറിജിൻസ് എന്താണ് സ്നേക് ഐസ്. സോ അവരെങ്ങനെയാണ് സ്നേക് ഐസ് ആയത്, അവരെങ്ങനെയാണ് സ്നേക് ഐസ് ആയതിന് അവർ തരണം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, സ്റ്റിൽ അവർ സ്നേക് ഐസ് ആയതിനു ശേഷം അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സ്നേക് ഐസിൻ്റെ ക്യാരക്ടറിൽ കൂടി നമുക്ക് പറഞ്ഞിരുന്ന ഒരു മൂവിയാണ് ജെ ഐ ജെ സ്നേക് ഐസ് ഒറിജിൻസ് എന്ന് പറയുന്നത്. ഇനി ഒരു മൂവിയുടെ പോസിറ്റീവിലെ നെഗറ്റീവിലേക്ക് നമുക്ക് പോകേണ്ടി വരും. ഈ ഒരു മൂവിയുടെ പോസിറ്റീവിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആക്ഷൻ സീക്വൻസ് ഗംഭീരമാണെന്ന് പറയേണ്ടി വരും. കാരണം ഇങ്ങനെ ഒരു ആക്ഷൻ സീക്വൻസ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ആക്ഷൻ സീക്വൻസൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ ഒരു പക്ക നിഞ്ച മൂവിയൊക്കെ ഉണ്ടല്ലോ, സാറ് നിഞ്ച മൂവിയൊക്കെ കാണുന്ന ലെവലിൽ ഒരു ഹൈപ്പ് ലെവലിലുള്ളൊരു ആക്ഷൻ സീക്വൻസുകളാണ്. ബട്ട് നിങ്ങൾ ഒരു ആക്ഷൻ സീക്വൻസാണ് പ്രതീക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ മുളക് പൊടിയും എല്ലാമൊക്കെ മിക്സ് ചെയ്ത് ഒരു സാമ്പാർ, ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഓണസദ്യയ്ക്ക് വേണ്ടൊരു സാമ്പാർ അടിപൊളിയായിട്ട് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം ആക്ഷൻ സീക്വൻസിന് വേണ്ടിയിട്ട്. ബട്ട് ഇതിൻ്റെ നെഗറ്റീവിലേക്ക് ഇനി നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ കഥയാണ്. കാരണം ഇതിനകത്ത് കഥ എന്ന് പറയുന്നൊരു സാധനം ഇല്ല. എന്താ ചെയ്യുക, ഒറിജിൻസ് എന്ന് പറഞ്ഞിട്ട് അവരിതിനകത്ത് ഒറിജിൻസ് എവിടെ കാണിക്കുന്നത്, എങ്ങനെ സ്നേക് ഐസ് ഉണ്ടായി, ഇവരെന്താ ഉദ്ദേശിച്ചത് ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. വെറുതെ നിങ്ങൾക്ക് കയ്യിൽ പൈസ ഉണ്ട്, അപ്പം നമുക്കൊരു പടം എടുക്കാം, സ്നേക് ഐസ് തന്നെ എടുക്കാം, ഒറിജിൻസ് അതിൻ്റെ ഒരു ഒറിജിൻ സ്റ്റോറി തന്നെ എടുക്കാം എന്ന് പറഞ്ഞ ഇവരെടുത്താണെന്ന് എനിക്കറിയില്ല. സോ ഇതിനകത്ത് പ്ലോട്ടൊന്നും തന്നെ ഇല്ല. അടുത്തൊരു നെഗറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാമറ, മക്കളെ അത് ചില ആൾക്കാർക്ക് പോസിറ്റീവായിട്ട് തോന്നാം, ബട്ട് നിങ്ങളൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റുന്ന കാണുമ്പോഴത്തേക്ക് ഒരു തലകറക്കമൊക്കെ വരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ മേ ബി ഒരു രണ്ട് ദിവസം നിങ്ങൾ കിടന്നുറങ്ങാൻ സാധ്യതയുണ്ട്. ഷേക്കിംഗ് ആണ്, ഫുൾ ഷേക്കിംഗ് ആണ്. ക്യാമറ ഒരിടത്ത് സ്റ്റേഡി ആയിട്ട് നിൽക്കുന്നില്ല, ആ ഒരു രീതിയിൽ ഷേക്ക് ചെയ്യുന്നുണ്ട്. പാമ്പാടുന്ന കണക്കാണ് ഇതിൻ്റെ ക്യാമറ ആടുന്നത്. ഫൈറ്റ് സീക്വൻസിലാണെങ്കിൽ പോലും അവരെന്തുകൊണ്ടാണ് അങ്ങനെ ഉദ്ദേശിച്ചതെന്നറിയില്ല. എനിക്ക് തോന്നുന്നത് മേ ബി അവരൊരു വെറൈറ്റി ഉദ്ദേശിച്ചതാവാൻ ഒരു സാധ്യത ഉണ്ട്. സോ വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അവാർഡ് തന്നേ പറ്റൂ. സോ ആ ഒരു രീതിയിലൊരു വെറൈറ്റി തന്നെയാണ് ഇതിനകത്ത് ക്യാമറ വർക്കിൽ. ഇതെന്താണെന്ന് നെഗറ്റീവിൽ പറഞ്ഞതെന്നായിരിക്കും ആലോചിക്കുന്നത്, നിങ്ങൾ സിനിമ കണ്ട് മനസ്സിലാക്കണം. അടുത്തൊരു നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ലോജിക്കെന്ന് പറയുന്നത് അടുത്ത് കൂടെ പോലും പോയിട്ടില്ല, അടുത്ത് കൂടെ പോലും. സോ ആക്ഷൻ സീക്വൻസ് ആണല്ലോ, ലോജിക്ക് നമുക്ക് ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആക്ഷൻ കണ്ടാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാണാം. എക്സ്പെഷ്യലി ഇതിൻ്റെ ആ ഒരു ടീസർ അല്ലെങ്കിൽ ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ പ്രൊമോഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് സ്നേക് ഐസിൻ്റെ ഹെൽമെറ്റാണ് നമുക്ക് ഗംഭീരമായിട്ട് കാണിച്ചിട്ടുള്ളത്. പുള്ളിക്കാരൻ സിനിമയിൽ മൊത്തം ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് വരുമെന്ന് വിചാരിച്ച് നമ്മുടെ ട്രെയിലറൊക്കെ കണ്ടിട്ട് പടം കിടുക്കുമെന്നൊക്കെ പറഞ്ഞ് പോയി നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നിരാശ വരും. സാർ നിങ്ങൾ കണ്ടതിനെ മനസ്സിലാക്കിക്കോളാം. ബട്ട് ട്രെയിലർ കണ്ട ആൾക്കാരാണെങ്കിൽ ഈ ഒരു സിനിമ കാണേണ്ട ഒരു ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ട്രെയിലറിൽ എന്താണോ കാണിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കാണിച്ചിട്ടുള്ളത്. ഒന്നും മാറ്റിയിട്ടില്ല, അത് തന്നെയാണുള്ളത്. സോ പുതുതായിട്ടൊന്നും നമുക്ക് വന്നിട്ടുമില്ല. സോ നിങ്ങൾക്കൊരു പുതുമ വേണ്ട, പുതുതായിട്ടൊന്നും വേണ്ട, കഥയും വേണ്ട, ഒരു എക്സ്പീരിയൻസും വേണ്ട, ഒരു ത്രില്ലിങ്ങും വേണ്ട എന്നുണ്ടെങ്കിൽ, ആക്ഷൻ മാത്രം മതി എന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഈ ഒരു പടം കാണാവുന്നതാണ്. നിങ്ങളുടെ റിസ്കിൽ റിസ്ക് എടുത്ത് സമയം ചിലവാക്കി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഒരു സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 5 ആണ്, 10 ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. സോ നിങ്ങൾക്ക് കാണണമെങ്കിൽ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാണാത്ത ആൾക്കാരാണെങ്കിൽ, നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലിവിയ. മീണ്ടും സന്ദീപ്പും അൻ്റെ ദാൻ ബൈ നസീം സൈനിങ് ഓഫ് യു. ലവ് യു ആൾ. ടാറ്റാ, ടേക്ക് കെയർ, സ്റ്റേ ഹോം. ലവ് യു ആൾ.